സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് ദൈവകരുണയുടെ ഞായർ എന്ന് വിളിക്കപ്പെടുന്നു. വിശുദ്ധ ഫൗസ്തീനായിക്കുണ്ടായ ദർശനങ്ങളിൽ നാഥൻ അവളോട് പറഞ്ഞിരുന്നു, ഉയർപ്പിന്റെ രണ്ടാമത്തെ ഞായറാഴ്ച ദൈവകരുണയുടെ ഞായർ എന്ന് വിളിക്കപ്പെടണമെന്ന് താൻ അതിയായി ആഗ്രഹിക്കുന്നുവെന്ന്. 2000 ആണ്ടിൽ ഫൗസ്തീനായി വിശുദ്ധയായി പ്രഖ്യാപിക്കുന്ന വേളയിൽ ഈ ഞായറാഴ്ചയെ ദൈവകരുണയുടെ ഞായറാഴ്ച എന്ന പേരിൽ ആചരിക്കണമെന്ന് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ ഉറപ്പിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ഇത് ദൈവകരുണയുടെ ഞായറാഴ്ചയാകുന്നത് ഈ ദർശനങ്ങളുടെയോ ഈ പ്രഖ്യാപനത്തിന്റെയോ പിൻബലത്തിലല്ല, അല്ലെങ്കിൽ തന്നെയും ഇത് ദൈവകരുണയുടെ ഞായർ തന്നെയാണ്. ഈസ്റ്ററിന്റെ അഷ്ടദിനങ്ങളുടെ പൂർത്തീകരണമാണല്ലോ ഈ ദിവസം, ഈ 8-ാം പെരുന്നാൾ. ഈസ്റ്ററിന്റെ 8 ദിവസങ്ങളും ഒന്നായി തന്നെ, ഒറ്റ ദിവസമായി തന്നെ നാം കാണണമെന്നാണ് വ്യക്തമാക്കപ്പെടുന്നത്. ഇത് ഇങ്ങനെ പരന്നുകിടക്കുന്ന ഒരു ദിവസമാണ്. ഒരു ദിവസത്തിന്റെ അനുഭവം മാത്രമല്ല, അത്ര പരന്നുകിടക്കുന്ന ദൈവസ്നേഹത്തിന്റെയും രക്ഷയുടെയും അനുഭവമാണിത്. സങ്കീർത്തനം 118 ഇന്ന് പറയുന്നത് പോലെ ഇത് കർത്താവ് നൽകിയ ദിവസമാണ്, അത്ര കനമുള്ള ഒരു ദിവസം. ക്രിസ്തുവിന്റെ സഹനവും മരണവും ഉത്ഥാനവുമാകുന്ന പെസഹ രഹസ്യങ്ങൾ യഥാർത്ഥത്തിൽ ദൈവകാരുണ്യത്തിന്റെ ഈ പരമമായ പരപ്പും ആഴവും വ്യക്തമാക്കുന്നുണ്ട്. ഈ അനുഭവം പരിശുദ്ധ കുർബാനയിലൂടെ നാം ഇന്ന് ജീവിക്കുകയും ചെയ്യുന്നു. നമുക്ക് ജന്മം നൽകിയ വിശ്വാസത്തെ നാം ഇന്നലെ കാണുകയായിരുന്നല്ലോ. ഇന്നിതാ പത്രോശ്ലീഹ കാര്യങ്ങൾ ഈ വഴിക്ക് കുറെ കൂടി വ്യക്തമായി പറഞ്ഞു തരും. 1 പത്രോസ് 1:3-9 തന്റെ സമ്പന്നമായ കാരുണ്യത്തിൽ ദൈവം നമുക്ക് പുതുതായി ജന്മം നൽകിയെന്ന്, ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുകൊണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവം, അതിനാൽ തന്നെ നമ്മൾ ക്രിസ്തുവിനെ പോലെ ദൈവമക്കളായിരിക്കുന്നു. ഇത്രയുമാണ് അവിടുത്തെ കാരുണ്യത്തിന്റെയും വീണ്ടെടുപ്പിന്റെയും ആഴം. ജ്ഞാനസ്നാനത്താൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ പുതുജന്മത്തെ ഓർമ്മിപ്പിക്കുന്നത് കൊണ്ടാണ് ഈ ഞായർ പരമ്പരാഗതമായി പുതുഞായർ എന്നുകൂടി അറിയപ്പെടുന്നത്. ക്രിസ്തുവിന്റെ ഉയർപ്പിനാൽ ദൈവം എല്ലാ ജനതകളെയും തന്നിലേക്ക് ഒന്നിപ്പിച്ചു. ദൈവസ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ അനുഭവങ്ങളാണ് യഥാർത്ഥ അനുരഞ്ജനത്തിന്റെ കാതൽ. നയതന്ത്രങ്ങളോ യുദ്ധതന്ത്രങ്ങളോ കൊണ്ടല്ല നാം പരസ്പര സ്നേഹവും സമാധാനവും പാലിക്കേണ്ടത്, യഥാർത്ഥ അനുരഞ്ജനം കൊണ്ട് തന്നെയാണ്. അതിനാൽ ഉദ്ധിതൻ തന്റെ ശിഷ്യർക്ക് നൽകുന്ന ആ ദാനവും ആശംസയും നാം ഇതിനോട് ചേർത്ത് വായിക്കണമെന്ന്, നിങ്ങൾക്ക് സമാധാനമെന്ന്, ഷാലോം, യോഹന്നാൻ 20:19. അതിനാൽ ദൈവത്തിൽ ഇപ്രകാരം പുതുജന്മം പ്രാപിക്കാതെ നമുക്ക് അവിടുന്ന് ഒരുക്കിയിരിക്കുന്ന നിത്യമായ, അക്ഷയമായ, സ്വർഗീയമായ അവകാശങ്ങളിലേക്ക് ഉൾച്ചേരാനാകില്ല. യോഹന്നാൻ 3:3-5 നാഥൻ പഠിപ്പിച്ച ഈ കാര്യം ശ്രീഹ ചേർത്ത് വായിക്കുകയാണ്. സജീവമായ പ്രത്യാശയിലാണ് നാം ഇപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ജ്ഞാനസ്നാനത്താൽ നാം ക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ അനുഭവം അതേപടി പങ്കുപറ്റുകയാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസ വഴിയിൽ നമ്മെ ചേർത്തിണയ്ക്കുന്ന ഈ ജ്ഞാനസ്നാനം എന്ന കൂദാശ അവിടുത്തെ സഹന വഴിയിലും നമ്മെ ചേർത്ത് നിർത്തുന്നുണ്ട്. ക്രിസ്തീയ ജീവിത സാക്ഷ്യങ്ങൾ എപ്പോഴും സഹന വഴിയിൽ ഉരുത്തിരിയുന്നവയാണ്. ആ വഴികളാകട്ടെ ഉയർപ്പിലേക്ക് നമ്മെ സുനിശ്ചിതമായി നയിക്കുകയും ചെയ്യുന്നു. തീയിൽ സ്വർണം ശോധന ചെയ്യപ്പെടും പോലെ, എന്നാൽ സ്വർണത്തെക്കാൾ വിശിഷ്ടമായ ഈ ദാനം നമ്മുടെ സഹനങ്ങളിൽ ഉരുത്തിരിയുകയാണ്. ദൈവം തന്നെയായ ദാനം, ദൈവം തന്റെ ഈ ദാനം, കൃപ, കാരസ്, അതായത് സൗജന്യദാനം എന്നാണ് അർത്ഥം, യാതൊരു സങ്കോചവും കൂടാതെ എല്ലാവർക്കും എപ്പോഴും പകർന്നു നൽകുന്നു എന്നതാണ് അവിടുത്തെ സമ്പന്നമായ കാരുണ്യം, റിച്ച് മേഴ്സി, പോളി എലിയോസ് എന്ന് നാം മനസ്സിലാക്കണം. തിരുവചനത്തിൽ ഈ വാക്ക് ആവർത്തിക്കപ്പെടുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ ഏകദേശം ഇത് മാതൃഭൂമിയ ദീർഘക്ഷമ എന്നൊരു അനുഭവമായിട്ടാണ് ചേർത്ത് വായിക്കുന്നത്. ദൈവത്തിന്റെ അനന്തമായ സ്നേഹകാരുണ്യം വെളിവാകുന്നത് ക്ഷമയുടെ അളവില്ലാത്ത ദൈർഘ്യത്തിലാണ്. ഈ ഒരു അനുഭവം കൊണ്ട് തന്നെയാണ് നാം അവിടുത്തെ കാണുന്നില്ലെങ്കിലും സ്നേഹിക്കുന്നതും വിശ്വസിക്കുന്നതും. ഇന്ന് കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് തോമസ് ശ്ലീഹായുടെ നാഥൻ പറയുമ്പോൾ ഇതുകൂടി ചേർത്ത് വായിക്കണം. വിശ്വാസം കാഴ്ചയുടെ അനുഭവമല്ല, 2 കൊരിന്ത്യർ 5:7. അത് ദൈവത്തിന്റെ വിശ്വസ്ത സ്നേഹത്തിന്റെ അനുഭവം തന്നെയാണ്, അവിടുത്തെ സ്നേഹകാരുണ്യത്തെ നാം മുഖാമുഖം കാണുന്ന അനുഭവം. അതുകൊണ്ട് തന്നെയാണ് ദൈവസ്നേഹത്തിന്റെ ഈ അഭിമുഖത്തിൽ ശ്ലീഹ പറയുന്നത് റിജോയ്സ്, ആനന്ദിക്കുക. സഹനത്തെയും ഉരുകിത്തെളിയുമ്പോൾ നമ്മൾ ആനന്ദിക്കണം. സ്വർണത്തെക്കാളും വലിയ ദാനമാണ് നമുക്ക് കടന്നു കിട്ടിയിരിക്കുന്നത്, സ്വർഗീയമായ ദാനം. ഇന്ന് അപ്പോസ്തല പ്രവർത്തനം 2:4 ആദിമ ക്രിസ്ത്യാനികളുടെ കൂട്ടായ്മ വിവരിക്കുന്നത് ഈ പശ്ചാത്തലത്തിൽ നാം മനസ്സിലാക്കണം. നാം കഴിഞ്ഞ ദിവസം ധ്യാനിച്ചൊരു പാഠഭാഗം തന്നെയാണിത്. സഭയുടെ ഈ കൂട്ടായ്മ യഥാർത്ഥത്തിൽ പരിശുദ്ധ കുർബാനയെ അധിഷ്ഠിതമാക്കിയിരിക്കുന്ന ഒന്നാണ്. ആ വിശിഷ്ടമായ ദാനം കൈക്കൊള്ളുന്നത് കൊണ്ട് തന്നെയാണ് അവർ തങ്ങളുടെ ഭൗമികമായ സ്വർണവും വെള്ളിയുമെല്ലാം പൊതുവായി കണ്ടുകൊണ്ട് പങ്കിട്ട് ഉപയോഗിക്കുന്നത്. ഈ പാഠഭാഗത്തിന്റെ തൊട്ടു പിന്നാലെ മുടന്തിനെ സുഖപ്പെടുത്തുന്ന ഭാഗത്ത് ശ്ലീഹന്മാർ ഈ വിശ്വാസം ജീവിതഗന്ധിയായി പടർത്തുന്നുമുണ്ട്. സ്വർണമോ വെള്ളിയോ ഞങ്ങളുടെ കയ്യിലില്ല, ഉള്ളത് നിനക്ക് നൽകാം, ക്രിസ്തുനാമത്തിന്റെ ശക്തി. സഹനങ്ങളിൽ പോലും ശിഷ്യർ ആശ്ലേഷിക്കുന്ന ഈ സമ്പത്ത് അത് ക്രിസ്തു തന്നെയാണ്. ആ സ്നേഹമാകട്ടെ അവരെ ക്രിസ്തു സമാനരാക്കി മാറ്റുകയും ചെയ്യുന്നു.
ഈ കൂട്ടായ്മ ഉരുവം കൊള്ളുന്നതുപോലും ഈ സ്നേഹാനുഭവത്തിൽ നിന്നാണ്. ക്രിസ്തുവാണ് തങ്ങളുടെ പിതാവ്, വിശ്വാസമാണ് തങ്ങളുടെ മാതാവെന്ന് ഇന്നലെ ഹൈറാക്സ് പറഞ്ഞത് ഈ അർത്ഥത്തിൽ കൂടി നാം മനസ്സിലാക്കണം. കഴിഞ്ഞ ദിവസത്തിലെന്ന പോലെ ഇന്നും സങ്കീർത്തനം 118 തന്നെയാണ്. കർത്താവിന്റെ കാരുണ്യം അനന്തമാണ് എന്നത് ആവർത്തിച്ചേറ്റ് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത് പോലും. അതിനാൽ തന്നെ അതിന്റെ അതിരങ്ങളിൽ സ്തുതികൾ നിലയ്ക്കുന്നില്ല. ഇന്ന് പത്രോസ്ലിഹ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പിതാവായ ദൈവത്തെ സ്തുതിക്കാമെന്ന് പറയുന്ന അതേ ആക്കം തന്നെയാണിതിനും. തന്റെ അനന്ത സ്നേഹകാരുണ്യത്താൽ നമ്മെ ഉയർപ്പിച്ച നമ്മുടെ കർത്താവായ ക്രിസ്തുവിന്റെ പിതാവായ ദൈവം നമ്മുടെയും പിതാവായിരിക്കുന്നുവെന്ന ആ സ്നേഹാനുഭവത്തിന്റെ ആഴം. കർത്താവ് നൽകിയ ദിവസമാണിന്ന്. നമുക്ക് ആഹ്ലാദിക്കാം, ആനന്ദിക്കാം, റിജോയ്സ്. ആനന്ദധാരയും ആനന്ദകാരണങ്ങളും നിലയ്ക്കുന്നില്ല. ഇന്ന് സുവിശേഷത്തിൽ ഉദ്ധിതനെ ശിഷ്യർ കണ്ട് ആഹ്ലാദിക്കുന്നതായി വിവരിക്കുന്നുണ്ട്. അത്രയും നേരം അവർ ഭയചകിതരായിരുന്നു, വാതിലടച്ച് ഒളിച്ചിരുന്നവരായിരുന്നു. എന്നാൽ കർത്താവിനെ കണ്ടു കഴിയുമ്പോൾ അവർ ഉയർപ്പിന്റെ പ്രഖ്യാപനത്താൽ ആനന്ദിക്കുകയാണ്. ഞങ്ങൾ കർത്താവിനെ കണ്ടുവെന്ന് തങ്ങളുടെ കൂട്ടത്തിലില്ലാതെ പോയ തോമയെ കാണുമ്പോൾ പിന്നീട് അവർ സന്തോഷത്തോടെ ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. ദൈവസ്നേഹകാരുണ്യത്തിന്റെ ഏറ്റവും വലിയ അനുഭവമാണ് ക്ഷമ. ഈ ക്ഷമയുടെ മേലുള്ള അധികാരമാണ് ശിഷ്യർക്ക് നാഥൻ നൽകുന്നത്. ക്ഷമിക്കാനും പാപങ്ങൾ പൊറുക്കാനും നമ്മൾ പരസ്പരം ക്ഷമിക്കുമ്പോൾ ദൈവം നമ്മളോട് എത്രമാത്രം ക്ഷമയും കാരുണ്യവും കാണിക്കുന്നുവെന്നത് വ്യക്തമായി മാറുന്നു, ജീവിതഗന്ധമായി മാറുന്നു. മാത്രമല്ല തന്റെ അതേ ദൗത്യത്തിലും അധികാരത്തിലും നാഥൻ ശിഷ്യരെ അയക്കുകയാണ്. ഈ സമയം തോമ സന്നിഹിതനായിരുന്നില്ല. തോമ നാഥനെ വളരെ തീവ്രമായി അനുഗമിക്കുകയും അനുകരിക്കുകയും ചെയ്തിരുന്നൊരു വ്യക്തിയാണ് യോഹന്നാൻ 11:6. അതിനാൽ തന്നെ നാഥന്റെ മരണം അവനെ അഗാധമായ മുറിവിലാഴ്ത്തിയിരുന്നു. നാഥൻ ഉയർക്കുകയും തങ്ങൾക്ക് പ്രത്യക്ഷനാകുകയും ചെയ്തുവെന്നൊക്കെ ശിഷ്യർ പറയുമ്പോൾ വീണ്ടും മുറിയപ്പെടാൻ അവൻ തയ്യാറല്ല. ഈ പറഞ്ഞതൊക്കെ ഒരു നുണയാണെങ്കിൽ, ഒരു തമാശകളിയാണെങ്കിൽ അവന്റെ ഹൃദയം വീണ്ടും നുറുങ്ങുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് അവൻ സ്നേഹത്തിൽ ആശാട്ടിയും പിടിക്കുന്നത്. ഞാൻ അവന്റെ മുറിപ്പാടുകൾ കാണുകയും അതിൽ വിരലിടുകയും ചെയ്യുകയല്ലാതെ വിശ്വസിക്കില്ല എന്ന്. എന്നാൽ ഒടുവിൽ നാഥൻ അവന്റെ മുൻപിൽ വന്നുകൊണ്ട് തന്റെ മുറിവുകളെ വെളിപ്പെടുത്തുമ്പോൾ അവൻ അവയിൽ സ്പർശിക്കാൻ ധൈര്യപ്പെടുന്നില്ല. കാരണം അവൻ അതിന്റെ ആവശ്യമില്ല. അവന്റെ കണ്ണുകൾ കാണുന്നതിനപ്പുറം അവൻ വിശ്വസിക്കാൻ തുടങ്ങിയിരിക്കുന്നു. വിശ്വാസത്തിന്റെ കാണാപ്പുറങ്ങളാണത്, പ്രത്യാശയുടെ ജീവതലങ്ങളും. ഹെബ്രായർ 11:1. ആ കാഴ്ചയിൽ അവൻ ഉദ്ഘോഷിക്കുന്നു പുതിയ നിയമത്തിലെ ഏറ്റവും കനപ്പെട്ട വിശ്വാസ പ്രഖ്യാപനം, എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന്. തോമ അവിശ്വാസിയല്ല, വിശ്വാസി തന്നെയാണ്. നാഥന്റെ മുറിവുകളിൽ നോക്കി അവൻ ശക്തനും നിത്യനുമായ ദൈവത്തെ കണ്ടെത്തി. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് പത്രോസ്ലിഹ ഈ രണ്ട് വാക്കുകളും ചേർത്ത് വായിക്കുന്നത്, ദൈവവും കർത്താവും എന്ന്. കർത്താവ് കൂരിയോസ് എന്ന വാക്കിന് വളരെ വിശിഷ്ടമായൊരു ദൈവാനുഭവം ആവിഷ്കാരത്തിന്റെ തലമുണ്ട്. ആദിമസഭയുടെ വിശ്വാസത്തിന്റെ ജീവനാഡിയിൽ അത് നിറയുകയും ചെയ്യുന്നു. തങ്ങളോടൊപ്പം ജീവിച്ച് തങ്ങൾക്കായി മരിച്ച് ഉയർത്ത നാഥനെക്കുറിച്ചുള്ള വ്യക്തിപരമായ ഒരു ഉറപ്പും അനുഭവവുമാണത്. ദൈവസ്നേഹകാരുണ്യം എന്നത് അമൂർത്തമായൊരു അനുഭവമല്ല. വചനം മാംസം ധരിച്ചവനെ തൊടുകയും കാണുകയും രുചിക്കുകയും ചെയ്തവരുടെ ഗാഢമായ അനുഭവങ്ങളാണ് 1 യോഹന്നാൻ 1. ദൈവകരുണയുടെ അനന്തമായ ഘനം.